ഉന്നക്കായി. സൈനവ അലിയുടെ ഡിലീഷ്യസ് ആയ ചെമ്മീൻ ഉന്നക്കായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ്: ചെമ്മീൻ 250 ഗ്രാം, ബ്രെഡ് 10 സ്ലൈസ്, പാല് 1 ഗ്ലാസ്, 2 വലിയ സവാള, കറിവേപ്പിൻ്റെ ഇല, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, മല്ലിച്ചപ്പ് കുറച്ച്, വെളുത്തുള്ളി, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വലിയ ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 വലിയ സ്പൂൺ, വറുക്കാൻ ആവശ്യത്തിന്. കഴുകി വെച്ച ചെമ്മീനൊക്കെ ഒരു പാത്രത്തിലോട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം ചേർത്ത് ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ തണുത്ത ശേഷം ഈ ചെമ്മീൻ ഓരോന്നായിട്ടെടുത്ത് ചെറിയ കുഞ്ഞ് പീസായിട്ട് മുറിക്കാം. ഇതിന് വേണ്ടത് ഒന്നും കൂടെ നല്ലത് വലിയ ചെമ്മീനാണ്. ഇനി നമുക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞെടുക്കാം. ഒരു ഫ്രൈം പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റുക. കൂടെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറുതായി നുറുക്കി അതും കൂടെ ചേർത്ത് ഒന്നിച്ചിട്ട് വഴറ്റുക. ഇതിലേക്ക് ഉപ്പ് ചേർക്കുക, വലിയ ജീരകപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് കുറച്ചൊന്ന് മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായി നുറുക്കിയ മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി ഇപ്പം നമ്മുടെ ഉന്നക്കായുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ബ്രൗൺ ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഒരു പാത്രത്തിലോട്ട് പാലൊഴിച്ച് അതിലേക്ക് നമ്മൾ ബ്രെഡ് ഇട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫില്ലിംഗ് എടുത്ത് ഫില്ല് ചെയ്ത് നന്നായി ഉരുട്ടിയെടുക്കുക. പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് നന്നായിട്ട് ഉരുട്ടുക. ഉന്നക്കായിൻ്റെ ഷേപ്പിൽ നന്നായി ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ 10 സ്ലൈസും ബ്രെഡും ഫില്ലിംഗ് നിറച്ച് ഉരുട്ടി വെക്കുക. ഇപ്പം നമ്മൾ ഉന്നക്കായൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ഉന്നക്കായ എടുത്ത് ഇട്ട് മെല്ലെ പൊരിച്ചെടുക്കണം. ഇപ്പോൾ ഉന്നക്കായൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഇത് നമുക്കത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. ഇപ്പം നമ്മൾ ചെമ്മീൻ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയ ഷേപ്പായി കിട്ടിയിട്ടുണ്ട് അല്ലേ മിലി? ഇന്നത്തെ ചെമ്മീൻ ഉന്നക്കായൻ്റെ ടേസ്റ്റ് റിവ്യൂ ചെയ്യുന്നത് മിലിയാണ്. ഓവർ ടു മിലി. ഞാനാട് മിലിയാണ്. ഞാൻ നമ്മുടെ ചെമ്മീൻ ഉന്നക്കായി ഇനി ഞാൻ ടേസ്റ്റ് കൂടാ. മ്മ്,
സൂപ്പർ ലൈക്ക് സൂപ്പർ. അപ്പൊ നമ്മൾ ചാനൽ തന്നെ മെറി ആൻഡ് മിലി യൂട്യൂബ് നിങ്ങൾ എന്തെക്കണം. പക്ഷെ ബൈ ബൈ.